നമ്മുടെ കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാം. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. ഓ പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. Oh, yeah.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന കൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി അത്ഭുതങ്ങൾ നടക്കാൻ ചില വീര്യപ്രവർത്തികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആരാധനയിൽ ചില കത്തികൾ അഴിഞ്ഞു നമ്മുടെ കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം അടച്ച്, നമ്മുടെ പുറമെയുള്ള കണ്ണുകളെ അടച്ച്, നമ്മുടെ ഹൃദയ കണ്ണുകളെ സ്വർഗത്തിലേക്ക് നമുക്കൊന്നുയർത്തി കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം, നമുക്കാവശ്യമായിട്ടുള്ള വസ്ത്രം, നമുക്കാവശ്യമായിട്ടുള്ള പാർപ്പിടം കർത്താവ് നമുക്ക് തന്നില്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ ഇരക്കുന്ന അനേക ജീവിതങ്ങളെ നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. എത്രയോ പേർ ആശുപത്രി കിടക്കയിലായിരിക്കുന്നു, കണ്ണുകളില്ലാതെ, കാലുകളില്ലാതെ, മറ്റവയവങ്ങളില്ലാതെ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന, ഐസിയുയിൽ കിടക്കുന്ന എത്രയോ കുടുംബജീവിതങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമുക്കാവശ്യമായിട്ടുള്ള ആരോഗ്യം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കാവശ്യമായിട്ടുള്ള ആരോഗ്യം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്നു. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദാവീദ് പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഓർത്ത് നമുക്ക് മൂന്ന് പ്രാവശ്യം കർത്താവിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരുന്നാട്ടെ.